ഓക്കെ സർവർ ഗുഡ് ആഫ്റ്റർനൂൺ ഗവർണർ താങ്കളുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് ഒരുപാട് സന്തോഷം ഞാനൊരു മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലാണ് താമസിക്കുന്നത് പണ്ട് സുഹൃത്തുക്കളൊക്കെ പല ചോദ്യങ്ങളും ചോദിക്കുമായിരുന്നു പന്ത്രണ്ട് വർഷം വേദവാടം പഠിച്ചിട്ടും തിരിച്ചു പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ബ്രദറിന്റെ വീഡിയോസിലൂടെയാണ് ഇപ്പൊ ഞാൻ തിരിച്ചു പറയുന്നത് വളരെ താങ്ക് യു അത് ഞാൻ പറയട്ടെ പിന്നെ എന്റെ ഒരു സംശയം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പോ തുർക്കിയിൽ ഇപ്പോ നമ്മുടെ ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷം ഒരു നോർമൽ ഒരു ഒരു ഡെമോക് ഡെമോക്രാറ്റിക് ഭരണം വന്നു അതിനെ തകർത്തുകൊണ്ടാണ് ഇപ്പൊ എർദോഗൻ വന്നതെന്നാണ് അറിഞ്ഞിരിക്കുന്നത് പക്ഷേ അതിനെ തകർക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂട്ടുനിന്നു അവിടുത്തെ തീവ്ര ലെഫ്റ്റ് പാർട്ടി കൂടെ നിന്നു എന്ന് കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലും ചൈനയുടെ പിന്തുണയുണ്ട് അപ്പോൾ ഈ

കമ്മ്യൂണിസത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ അപ്പോഴത്തെ കാര്യത്തിന് വേണ്ടിയുള്ള ഒരു നിലപാട് അവർ സ്വീകരിക്കുന്നു അതേ ഇപ്പോൾ ചൈനയ്ക്ക് ഇന്ത്യയെ എതിർക്കണം അതിനുവേണ്ടി ജിഹാദികളെ കൂട്ടുപിടിച്ചാൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും എല്ലാം ഒരുമിച്ച് വരുമ്പോൾ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് രണ്ട് ബോർഡറിലും അതായത് ഇന്ത്യയുടെ എൻറ്റയർ ലാൻഡ് ബോർഡറിൽ ഇന്ത്യക്കെതിരെ ഇൻസർജൻസി നടത്തിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ സൈന്യത്തെ രണ്ടായിട്ട് വിഭജിച്ച് നമ്മൾ നിർത്തേണ്ടി വരും അതായത് ഒരു രണ്ട് വ്യത്യസ്ത ആംഗിളിൽ നിന്നുള്ള ആക്രമണം ഇന്ത്യക്കെതിരായിട്ട് വരും അതിനു വേണ്ടിയാണ് അത് മൂന്നാക്കാൻ വേണ്ടിയാണ് അവർ ശ്രീലങ്കയിലും കൂടെ അവർ സ്വാധീനം ശ്രീലങ്കയിലും മാൽദ്വീവ്സിലും കൂടെ ചൈനീസ് ഗവൺമെന്റ് സ്വാധീനം പുലർത്താൻ ശ്രമിക്കുന്നത് അപ്പോൾ കമ്മ്യൂണിസത്തെ സംബന്ധിച്ചിടത്തോളം ദുഷ്മൻക ദുഷ്മേര ദോസ്ത് എന്ന് പറയുന്ന ഒരു നിലപാട് ഇന്ത്യക്കെതിരെ മുസ്ലീങ്ങൾ വരുന്നു ഇന്ത്യയ്ക്ക് ഇടക്കാൻ ഗസ്വായി ഹിന്ദ് ആഹ്വാനം ചെയ്യുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ നിൽക്കുന്നതുകൊണ്ട് ചൈന അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ ഇത്തരത്തിലുള്ള ഒരു ഡയറക്റ്റ് കമ്മ്യൂണിസത്തിന്റെ എന്തെങ്കിലും അടിസ്ഥാന പ്രമാണങ്ങൾ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുകയില്ല അവരുടെ നിലനിൽപ്പിന് വേണ്ടി എന്ത് വേണമെങ്കിലും അവർ കാണിക്കാരിയും ഇപ്പോൾ കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാന ഒരു പ്രമാണമാണ് വൈരുദ്ധ്യാത്മിക ഭൗതികവാദം അതായത് അവർക്ക് ദൈവത്തിൽ വിശ്വാസമില്ല ദൈവം ഒന്നൊരാളില്ല പക്ഷേ അവർ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചൊരു മൊറാലിറ്റി എന്ന് പറയുന്നത് അവർ ഡിസൈഡ് ചെയ്യുന്നതാണ് അവരുടെ മൊറാലിറ്റി അല്ലാതെ ഒരു എക്സ്റ്റേണൽ ഫാക്ടർ ഡിസൈഡ് ചെയ്യുന്നില്ല അവരുടെ മനസാക്ഷി പറയുന്നതാണ് അവർക്ക് മൊറാലിറ്റി അവരുടെ മനസാക്ഷി പറയുന്നു മുസ്ലിങ്ങളോട് കൂടെ ചേർന്ന് ബാക്കിയുള്ള നശിപ്പിക്കാനാണ് അവരുടെ മനസാക്ഷി പറയുന്നത് ദാറ്റ് ഈസ് ദയർ മൊറാലിറ്റി അതാണ് അവരുടെ മൊറാലിറ്റിയുടെ പ്രത്യേകത അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും മുസ്ലിങ്ങൾക്കൊപ്പം ചേർന്ന് മറ്റുള്ളവരെ കമ്മ്യൂണിസ്റ്റുകൾ പലപ്പോഴും ഇടപെടൽ നടത്തുന്നുള്ള കാരണം എന്നാ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സമയത്ത് കൊപ്പം ഈ കമ്മ്യൂണിസ്റ്റുകൾ നിൽക്കുന്നതിനും മറ്റൊരു കാരണം കൂടെ ഉണ്ട് അന്ന് ജന്മി കുടിയാൻ പ്രശ്നം നിലനിൽക്കുന്ന സമയമാണ് ഇപ്പൊ കുടിയാന്മാർക്കൊപ്പം നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ ബ്രിട്ടീഷ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം നിലനിൽക്കുന്ന സമയം ഇപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മൾ ശ്രദ്ധിക്കുക ഈ പറയുന്ന അതായത് ജന്മികുടിയാൻ പ്രശ്നത്തില് കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ളവർ എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും ഉണ്ടായിട്ടില്ല കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ളവര് ജന്മികൾക്കൊപ്പം കുടിയാന്മാർക്കൊപ്പം നിൽക്കുന്നു അപ്പൊ ജന്മി കുടിയാൻ പ്രശ്നം ബ്രിട്ടീഷുകാരുമായിട്ട് സ്വാതന്ത്ര്യസമരം നടക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യക്കാർക്ക് വേണ്ടി ഇന്ത്യക്കാരുടെ സംഘടന ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യ സമരം നടത്തുന്നു ഈ മുസ്ലിം മാപ്പിളമാര് വളരെ വിദഗ്ധമായിട്ട് ജന്മി കുടിയാൻ പ്രശ്നത്തിൽ കുടിയാനൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യ പ്രശ്നത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നിൽക്കുന്നു എന്ന് പറയുന്നു പക്ഷെ ഇവര് ഈ രണ്ട് സ്ഥലത്ത് നിൽക്കുന്നതിന്റെ ലക്ഷ്യം ഇസ്ലാമിക മതരാഷ്ട്ര സ്ഥാപനമാണ് അതാണ് വ്യത്യാസം അതുകൊണ്ട് അതിനെതിരായിട്ട് നിൽക്കുന്ന മുസ്ലിമായി തീരാത്ത ഏത് കുടിയാനെയും ഈ പറയുന്ന മാപ്പിളമാരെ കൊല്ലും അതാണ് ആനിബസിന് വിവരിച്ച രണ്ട് പുലയ സമുദായത്തിൽപ്പെട്ട രണ്ട് ധീര ദേശാഭിമാനികളുടെ മരണം കാണിക്കുന്നതാണ് അപ്പോൾ ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രശ്നം അപ്പോഴത്തെ ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി കിട്ടുന്ന ആളുകളെ അവർ കൂട്ടി അവർ കണക്ട് ചെയ്യും അതാണ് നമ്മൾ കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്നത് ഇപ്പോൾ അവർക്ക് വോട്ട് ബാങ്കാണ് പ്രധാനം അപ്പോൾ മുസ്ലിം വോട്ട് ബാങ്ക് കിട്ടണമെങ്കിൽ മുസ്ലിം സമൂഹത്തെ പ്രീണിപ്പിക്കണം അപ്പോൾ അവർ അത് ചെയ്യും അത്രേ ഉള്ളൂ അല്ലാതെ മറ്റൊന്നുമല്ല അതിനുവേണ്ടി അവർ എന്ത് കാര്യം ചെയ്യും അതിപ്പോൾ ചൈനയിൽ അഫ്ഗാനിസ്ഥാൻ കൂട്ടി അപ്പോൾ ഇതൊരു പക്ഷേ ഇതിനൊരു പ്രശ്നം ഗുണമുള്ളതെന്ന് വെച്ചാൽ ഇതൊരു സെൻട്രലൈസ്ഡ് അല്ല അതായത് കമ്മ്യൂണിസ്റ്റുകളുടെ അടിസ്ഥാന പ്രമാണത്തിലൊന്നും ഇപ്പോൾ അവരുടെ ാസ് ക്യാപിറ്റലിനകത്തോ അല്ലെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോടകത്തോ ഇസ്ലാം മതം പറയുന്നതനുസരിച്ച് ജീവിക്കണം എന്ന് എഴുതി വെച്ചിട്ടില്ല അതായത് അവരുടെ അടിസ്ഥാന പ്രമാണമല്ല അവരുടെ അവരുടെ വാ വാദത്തിന്റെ പറഞ്ഞാൽ എന്താ പറയുക അവസരവാദമൊന്നും അവർ തന്നെ വിളിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അപ്പോഴത്തെ ഒരു ഇതനുസരിച്ചിട്ട് അവസരവാദം നടത്തുക ആ ഒരു അവസരവാദമാണ് അവർ കണക്കാ കാണിക്കുന്നത് അതുകൊണ്ടാണ് ഉയകൂറിൽ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്ന ചൈന താലിബാനിൽ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ കാരണം ആ ഒരു അവസരവാദത്തിന്റെ ഒരു പ്രത്യേകതയാണ് അത്തരമൊരു അവസരവാദമാണ് ഈ പറയുന്ന കമ്മ്യൂണിസം മുസ്ലിമിനോട് കാണിക്കുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല ഇസ്ലാം സംഘടനകൾ കാണിക്കുന്ന കാര്യങ്ങൾ ഇസ്ലാമിക ഭീകര സംഘടനകൾ കാണിക്കുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ് പണ്ട് ഞാൻ താലിബാനെയും ആർ എസ് എസിനെയും കമ്പയർ ചെയ്തില്ലേ അതുപോലെ തന്നെ ഒരു കമ്പാരിസൺ ഇവിടെയുണ്ട് ഇവിടുത്തെ പ്രശ്നം നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാല് കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളല്ല പ്രശ്നക്കാർ അതുകൊണ്ട് എല്ലാ കമ്മ്യൂണി ഇപ്പൊ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തെ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കണെന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ സഹാക്കന്മാര് പലരും സമ്മതിക്കത്തില്ല കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന തത്വത്തിൽ പെട്ടതല്ല അത് ആരുടെയെങ്കിലും വ്യക്തിപരമായ തീരുമാനമായിരിക്കും അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന ഐഡിയോളജിയിൽ ഇസ്ലാമിക മതരാഷ്ട്ര സ്ഥാപനം എന്നൊരു ലക്ഷ്യമില്ല എന്നാൽ ഇസ്ലാം സംഘടനകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിക മതരാഷ്ട്രം ഇസ്ലാമിക ഖിലാഫത്ത് എന്ന് പറയുന്നത് അവരുടെ പുസ്തകത്തിനകത്തെയാണ് മുഹമ്മദിന്റെ പഠിപ്പിക്കലാണ് ഖുറാനകത്തുള്ളതാണ് ഇത്തരത്തിലുള്ള മതരാഷ്ട്ര സങ്കല്പം അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങളും അവർ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും അതാണ് ഈ ആർ എസ് എസിനെയും താലിബാനെ നമ്മൾ കമ്പയർ ചെയ്യുന്ന പോലെ തന്നെ ഒരു കമ്പാരിസൺ വ്യത്യാസമുണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകളെയും മുസ്ലിം ഭീകര ഭീകരസങ്ങളെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കാര്യം ഒന്ന് അവരുടെ അടിസ്ഥാന പ്രമാണത്താൽ നയിക്കപ്പെടുന്നതുകൊണ്ട് എല്ലാ മുസ്ലിമും യഥാർത്ഥ മുസ്ലിം ആണെങ്കിൽ ഇസ്ലാമിക മതരാഷ്ട്രത്തിനു വേണ്ടി യുദ്ധം ചെയ്യും എന്നാൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിൽ ഇസ്ലാമിക മതരാഷ്ട്ര സ്ഥാപനമോ ഇസ്ലാമിക സഹകരണമോ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് എവിടെയാണെങ്കിലും അവിടെ രണ്ട് അഭിപ്രായം ഉണ്ടാകാനുള്ള ഉണ്ട് ഇതാണ് തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് കമ്മ്യൂണിസത്തിന് അങ്ങനെ ഒരു അടിസ്ഥാന പോളിസി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല പക്ഷെ അവസരവാദപരമായിട്ട് അവർ അത്തരം നിലപാടുകൾ സ്വീകരിക്കാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മുടെ കൺമുന്നിൽ കേരളത്തിലും ഇന്റർനാഷണൽ ലെവലിലും നടക്കുന്ന കാര്യമാണ് ഒരു ചോദ്യം ചോദിക്കാമോ ഹലോ ചോദിച്ചോളൂ ചോദിക്കൂ 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 മലബാറിൽ നടന്ന ഈ കലാപത്തിൽ ഇപ്പോൾ ഹിന്ദുക്കൾക്കാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായെന്നാണ് നമുക്ക് ഇതിനൊക്കെ അറിയാൻ കഴിയുന്നത് ക്രൈസ്തവർക്കും ഉണ്ടായിട്ടില്ലേ ഈ ക്രൈസ്തവർ അങ്ങനെ ഇവിടുന്ന് ഓടിപ്പോയി മധ്യ കേരളത്തിലേക്ക് പോയതോടെയാണ് അവിടെ ക്രൈസ്തവ ഭൂരിപക്ഷം വന്നതെന്ന് അത് ശരിയാണ് ക്രൈസ്തവർ എന്നും കേരളത്തിൽ ന്യൂനപക്ഷമാണ് അതായത് വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ക്രൈസ്തവർ ക്രൈസ്തവർ ഈ പറയുന്ന ജനസംഖ്യാ വിസ്ഫോടനം നടത്തണമെന്ന് ആഗ്രഹമുള്ളവരൊന്നും ഇല്ല അന്നത്തെ കാലത്ത് എല്ലാവർക്കും ഉള്ളതുപോലെ മക്കൾ ക്രൈസ്തവർക്കുണ്ട് ഇന്ന് ഗവൺമെൻറ് ജനസംഖ്യ നിയന്ത്രിക്കാൻ പറഞ്ഞ് ക്രൈസ്തവർ ജനസംഖ്യ നിയന്ത്രിക്കുന്നു അപ്പം അന്നും ഇന്നും ക്രൈസ്തവർ പൊതുസമൂഹത്തിന്റെ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് അതുകൊണ്ട് അന്ന് എൺപത് ശതമാനത്തോളം വരുന്ന ഹിന്ദുക്കൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടുക ക്രൈസ്തവർ അന്നും പത്തോ അഞ്ചോ പത്തോ ശതമാനമോ അന്നും ക്രൈസ്തവരുള്ളൂ ഇന്നും അത്രയൊക്കെ തന്നെ ക്രൈസ്തവരുള്ളൂ അപ്പം സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേർക്ക് ഇസ്ലാമിക ഭീകരരിൽ നിന്ന് ഖിലാഫത്ത് പ്രസ്ഥാനക്കാർ നൂറ് പേര് മരിച്ചാൽ അതിൽ എൺപത് പേര് ഹിന്ദുക്കളായിരിക്കും ബാക്കി ഇരുപത് പേരിൽ താഴെയെ ക്രൈസ്തവർ വരത്തുള്ളൂ അതുകൊണ്ടാണ് കൂടുതൽ ക്രൈസ്തവരുടെ കൊല്ലപ്പെട്ട കണക്ക് നമ്മൾ കാണാത്തത് അത് ജനസംഖ്യയുടെ പ്രശ്നമാണ് ഇപ്പം ഇന്ത്യയിൽ ഒരു ആറ്റംബം പോണ് ഇന്ത്യ മഹാരാജ്യം മുഴുവൻ നശിച്ചു പോയി കഴിഞ്ഞാൽ ഈ നൂറ്റമ്പത് കോടിയിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളായിരിക്കും കൊല്ലപ്പെടുക കാര്യം ഹിന്ദുക്കളാണ് ഇവിടെ പൊതുസമൂഹത്തിൽ കൂടുതൽ ഇവിടെ അമുസ്ലിങ്ങളും മുസ്ലിങ്ങളും എന്നുള്ളതാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു ആണോ ക്രൈസ്തവനാണോ എന്നൊരു നോട്ടം ഇല്ല പിന്നെ ക്രൈസ്തവനാണെങ്കിൽ ഇസ്ലാമിക പ്രമാണമനുസരിച്ചിട്ട് ജിസിയ കൊടുത്ത് ധിമ്മിയായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം കൊടുക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥരാണ് ഒരു ഹിന്ദുവിന് അത് കൊടുക്കാനുള്ള ബാധ്യത പോലും ഇസ്ലാമിക മത നിയമം അവരെ പഠിപ്പിക്കുന്നില്ല ബ്രദർ പറഞ്ഞു ശരിയാണ് അതിനുശേഷമാണ് ഈ പറഞ്ഞ മധ്യ കേരളത്തിലെ ക്രൈസ്തവ ഭൂരിപക്ഷം ഉണ്ടായത് ഈ അവിടെ നിന്ന് വന്ന ആളുകളാണ് അതിനുശേഷം പലരും ഇവിടം വിട്ട് മലബാറിലേക്ക് തിരിച്ചു പോയതും ചരിത്രമാണ് ഇത് ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞു കെ നായർ എഴുതിയിരിക്കുന്ന ഒരു സംഭവം ഉണ്ട് ഇവിടെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ മലബാറിലുള്ള ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ വളരെ അധികം ഉപദ്രവിക്കുകയൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോ ജനങ്ങള് പിന്നീട് പട്ടാളം വന്നു കഴിഞ്ഞപ്പോ സത്യത്തിൽ ഒരു വലിയ രക്ഷയായിട്ടാണ് പട്ടാളം പട്ടാളത്തിനെ കാണുന്നത് ബ്രിട്ടീഷ് പട്ടാളം വന്നപ്പോ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാം വളരെ അധികം സന്തോഷം ഉണ്ടായി അവർ പട്ടാളത്തിന് ഇളനീര് കൊടുക്കുകയും മറ്റു പല കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്നു അവർക്ക് പാല് കൊടുക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു പല കാര്യങ്ങളൊക്കെ അവിടെയുള്ള ഹിന്ദുക്കളൊക്കെ ക്രിസ്ത്യാനികളൊക്കെ ചെയ്തിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ പട്ടാളം പോയി പട്ടാളം പോയി കഴിഞ്ഞപ്പോ ഉണ്ടായ സംഭവം എന്താണെന്നുള്ളത് ഈ മാധവനായര് മലബാർ കലാവ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഇരുന്നൂറ്റി പത്താമത്തെ പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അതൊന്ന് വായിക്കാം ആ ഒക്ടോബർ രണ്ടാം തീയതി ഏകദേശം രാത്രി പതിനൊന്ന് മണിക്ക് സുമാർ ഇരുന്നൂറ് മുന്നൂറും ആപ്പിളമാർ എടക്കുളം അങ്ങാടിയിലെത്തി ഒരു ക്രിസ്ത്യൻ തുന്നക്കാൽ തുന്നൽക്കാരനെ വിളിച്ചന്വേഷിച്ചു ഇവർ പോലീസുകാർക്ക് മാപ്പിളമാരെ പറ്റി ഗൂഢമായ വിവരം കൊടുത്തിരുന്നുവെന്ന് സംശയിക്കപ്പെടുകയാൽ അവനെ കൊല്ലുവാൻ വേണ്ടിയാണ് ലഹളക്കാർ ഇവനെ വിളിച്ച് ചോദിച്ചിരുന്നത് പക്ഷെ തുന്നൽക്കാരന്റെ സ്നേഹിതന്മാരായ ചില അയൽവാസി മാപ്പിളമാർ ഈ വിവരം മുൻകൂട്ടി അറിഞ്ഞ് അവന് വിവരം കൊടുത്തിരുന്നതിനാൽ ഓവുപാലത്തിന്റെ ചൂട്ടിലോ മറ്റോ ഒളിച്ചിരുന്നതിനാൽ അവർക്ക് തുന്നൽക്കാരനെ പിടികിട്ടിയില്ല തുന്നൽക്കാരന് വിവരം കൊടുത്ത മാപ്പിളമാരെ കണ്ടുകിട്ടിയാൽ കൊല്ലുമെന്ന് ഭീഷണിയും പറഞ്ഞുകൊണ്ട് പന്തങ്ങളും കൊളുത്തി ഘോഷയാത്രയായി അവർ തിരുനാവായിക്ക് പുറപ്പെട്ടു അവിടെ ചെന്ന് അവിടുത്തെ അധികാരിയെ അന്വേഷിച്ചതിൽ അയാളെയും കണ്ടില്ല അവിടെ നിന്ന് അവർ കൊടയ്ക്കലേക്ക് യാത്രയായി കൊടക്കലിലെത്തി സുകുമാരൻ എന്നൊരു ചായ ചായ ചായഷോപ്പുകാരന്റെ പീടികയിൽ കയറി അയാളുടെ കോലായിൽ ജേക്കബ് എന്നും ഐസക് എന്നും രണ്ട് ക്രിസ്ത്യാനികൾ കിടന്നിരുന്നു അവർ രണ്ടുപേരെയും മാപ്പിളമാർ കൊന്നു അതിനുശേഷം യേശു മിത്രൻ എന്ന ഒരു സ്കൂൾ മാസ്റ്ററെയും അയാളുടെ അഞ്ചു മക്കളെയും ഇവർ വെട്ടി മുറിയാക്കി അതിൽ യേശു മിത്രം മരിച്ചു പിന്നെ അവർ വേറെ വളരെ വീടുകൾ വളഞ്ഞു അതിലുള്ളവരെ എല്ലാം പുറത്തേക്ക് ഓടിച്ചു സാമാനങ്ങളെല്ലാം കൊള്ള ചെയ്തു കൊണ്ടുപോയി അവസാനം തിരൂരിൽ നിന്ന് പട്ടാളം വരുമെന്ന് ഭയപ്പെട്ട് അവർ അവിടെ വിട്ട് കൊയ്ക്കളഞ്ഞു ഇത് ക്രിസ്ത്യാനികൾ താമസിക്കുന്ന ഒരു ഏരിയയിലേക്കാണ് ഇവർ വന്നിരിക്കുന്നത് ഭൂരിഭാഗം ക്രിസ്ത്യാനികളും അതായത് തിരുനാവായില് അവിടെ ഒരു കമ്പനി ഉണ്ട് ഈ കമ്പനിയിലെ ജോലിക്കാരായ ക്രിസ്ത്യാനികളുണ്ട് ആയിരത്തോളം ക്രിസ്ത്യാനികള് ആ പ്രദേശത്ത് സ്ഥിരതാമസക്കാരായിട്ടുണ്ടായിരുന്നു അവരുടെ അവരുടെ ഇടയിലേക്കാണ് ഈ ചെന്നിട്ട് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത് പട്ടാളം ഭയമെന്ന് വരുമെന്ന് ഭയപ്പെട്ട് ഈ ലഹളക്കാരോടൊപ്പ് പോയി കളഞ്ഞു മാപ്പിളമാരുടെ ഈ ആക്രമണം ക്രിസ്ത്യാനികൾക്ക് എന്തെന്നില്ലാത്ത ഭയവും പരിഭ്രമവും ഉണ്ടാക്കി അവരെല്ലാം പല വഴിക്കും ഓടിപ്പോയി ചിലർ കോഴിക്കോട്ടേക്കും ചിലർ പാലക്കാട്ടേക്കും പോയി രക്ഷ പ്രാപിച്ചു വളരെ സുഭിക്ഷമായ കൊടക്കൽ പ്രദേശം ഒരു മരുഭൂമി പോലെ നിർജ്ജീവമായി തീർന്നു ഇതാണ് മലബാർക്കലാഭത്തിലും മതവന്നായര് എഴുതിയിരിക്കുന്നത് ക്രിസ്ത്യാനികൾ വളരെയധികം ഉണ്ടായിരുന്ന ആ ഒരു പ്രദേശത്തേക്ക് ഇവര് കടന്നു ചെല്ലുകയും അവരെ ചില ആളുകളെയൊക്കെ കൊന്നു കളഞ്ഞു ബാക്കിയുള്ളവരെ കൊല്ലാൻ പറ്റിയില്ല അവരൊക്കെ പല ഇടങ്ങളിലേക്ക് ഓടി രക്ഷപ്പെടുകയൊക്കെ ചെയ്തു അപ്പൊ ഇത് മാപ്പിള കലാപത്തിൽ പൊതുവെ എപ്പോഴും നമ്മൾ പറയുമ്പോ ഹിന്ദുക്കളെ ഉപദ്രവിച്ച കാര്യം മാത്രമേ പറയാറുള്ളൂ പക്ഷെ ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ ക്രിസ്ത്യാനികള് ന്യൂനപക്ഷമായിരുന്നുകൊണ്ട് ഹിന്ദുക്കളുടെ അത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് മാത്രം ശതമാനക്കണക്ക് നോക്കിയുള്ള പക്ഷേ ക്രിസ്ത്യാനികളുടെ എണ്ണം ആയിരിക്കും കൂടുതൽ കാര്യം മൊത്തത്തിലുള്ള എണ്ണം ക്രിസ്ത്യാനികളുടെ കുറവായിരുന്നു എന്തുകൊണ്ടാണ് കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം കുറവ് കാണിക്കുന്നത് ഓക്കെ ബ്രദർ